പിടിഎം ഹയർ സെക്കൻഡറി സ്കൂളിലെയും ബാദിറോമ സ്കൂളിലെയും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ഉപകാരപ്രദമായ കൊളായി ലാമതുട്ടി ആജി റോഡിന്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയായി. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 33 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. 3000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കൊടിയത്തൂർ പിടിഎം ഹയർ സെക്കൻഡറി സ്കൂളിലെയും 1000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വാദി റഹ്മ സ്കൂളിലെയും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ഉപകാരപ്രദമായ കൊളായിൽ അഹമ്മദുട്ടി ഹാജി റോഡിൻ്റെ ഒന്നാം ഘട്ട നിർമ്മാണമാണ് പൂർത്തിയായത്. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 33 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. പാലക്കുഴിയിൽ നിന്ന് ആരംഭിച്ച് പിടിഎം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് എത്തിച്ചേരുന്ന റോഡിന് 1 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. ആദ്യഘട്ടത്തിൽ റോഡിൻ്റെ പാർശ്വഭിത്ത് കെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത്. റോഡ് യാഥാർത്ഥ്യമായാൽ അത് നിരവധി പേർക്ക് ഉപകാരപ്രദമാവും. നിലവിൽ 2 സ്കൂളുകളിലേക്കുമായി 2 റോഡുകളുണ്ടെങ്കിലും ആവശ്യത്തിന് വീതിയില്ലാത്തതിനാൽ ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ വന്നാൽ ഗതാഗതക്കുരുക്ക് പതിവായിരുന്നു. ഈ പ്രശ്നത്തിനും റോഡ് വരുന്നതോടെ പരിഹാരമാവും. പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിവിധ സംഘടനകൾ തുടങ്ങിയവർ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയാണ് പ്രവൃത്തി ആരംഭിച്ചിരുന്നത്. റോഡിൻ്റെ ഒന്നാം ഘട്ട പൂർത്തീകരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുനത്ത് അധ്യക്ഷയായി. എം എ അബ്ദുൾ റഹ്മാൻ, സി പി ചെറിയ മുഹമ്മദ്, കൊളായിൽ മുഹമ്മദ്, നാസർ കൊളായി, എം എ അബ്ദുൾ അസീസ് ആരിഫ്, സലീം കൊളായി, കെ സി അബ്ദുള്ള, സി പി അസീസ്, പി അഹമ്മദ്, ഉള്ളാട്ടിൽ അബ്ദു, കെ സി അബ്ദുൾ റഹ്മാൻ, കെ ടി നാസർ, യേശുദാസ് സി ജോസഫ്, എസ് എ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.